ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. രക്ഷിത ഷെട്ടിയുടെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ 777 ചാർലി എന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു ടീസർ ഇന്ന് വിവിധ ഭാഷകളിൽ പുറത്തു വന്നിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ റിലീസ് സിനിമ കൂടിയായ ഈ ഒരു ചിത്രത്തിന്റെ മലയാളം ടീസർ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ടീസർ വളരെ മനോഹരമായിട്ടുള്ളൊരു ടീസറാണ് എന്ന് നിസ്സംശയം ഞാൻ എടുത്ത് പറയട്ടെ. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു ഫീൽ കൂടിയ ടീസർ തന്നെയായിരുന്നു 777 ചാർലി എന്ന സിനിമയുടെ ടീസർ. ഒപ്പം തന്നെ വിനീത് ശ്രീനിവാസിന്റെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കൂടിയായപ്പോൾ അത് അടിപൊളിയായി എന്ന് എടുത്തു പറയാം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലേക്ക് വിതരണത്തിന് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സിനിമയെക്കുറിച്ച് പറഞ്ഞത് ചിത്രത്തിലെ ചില രംഗങ്ങൾ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് എടുക്കുന്നു എന്നാണ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോഴത്തെ അത് 100% ശരിവിക്കുന്ന തരത്തിലാണ് സിനിമയിലെ ഓരോ രംഗങ്ങളും. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. കന്നഡ സിനിമയുടെ ടീസർ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കാണുക. അടുത്തൊരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. സണ്ണി വീനും അന്നാബെന്നും പ്രധാന റോളുകളിലെത്തുന്ന സാറാസ് എന്ന സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുന്നുവെന്ന് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ ജൂലൈയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട് നിവിൻപോളി നായകനെത്തുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താതെ നേരിട്ട് OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന കനകം കാമിനി കലഹം എന്ന സിനിമയുടെ പുതിയൊരു റിപ്പോർട്ടാണ്. ഈ ഒരു സിനിമയുടെ ജേണർ എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമയിലെ ഒരു പ്രധാന താരം കൂടിയായ വിനയ് ഫോർട്ട്. കനകം കാമിനി കലഹം എന്ന സിനിമ ഒരു കോമഡി സബ്ജക്റ്റ് ആണ് എന്നും സിനിമയിലൊരു കൊലപാതകം നടന്നാൽ പോലും അത് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന രീതിയിലാക്കി മാറ്റുമെന്നാണ് സിനിമയിലൊരു പ്രധാന താരം കൂടിയായി വിനയ് ഫോർട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ്, പ്രതീക്ഷയുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ഈ ഒരു കനകം കാമിനി കലഹം എന്ന സിനിമ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെ മറ്റൊരു എൻ്റർടൈനർ സിനിമ കൂടിയായി മാറട്ടെ ഈ ഒരു ചിത്രം. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് ടോവിനോ തോമസ് നായകനായി തീവരാനിരിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ലെവൽ സിനിമ കൂടിയായ മിന്നൽ മുരളി എന്ന സിനിമയുടെ പുതിയൊരു റിപ്പോർട്ടാണ്. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് വരുന്ന ഓണക്കാലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമ കൂടിയായ മിന്നൽ മുരളി എന്ന സിനിമ ടോവിനോ തോമസിന്റെ കരിയറിലെ തന്നെ വമ്പൻ സിനിമയായി മാറുമെന്നത് ഉറപ്പാണ്. ചിത്രത്തിന്റെ ടീസർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരുപക്ഷെ അടുത്ത മാസത്തോടെ ചിത്രത്തിന്റെ ഒരു പുതിയൊരു ടീസർ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. കാത്തിരിക്കാം മിന്നൽ മുരളി എന്ന സിനിമയുടെ ടീസറിനായിട്ട്. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്ത്? കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.